നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണ്. ഒരു 3 ഉരുളക്കിഴങ്ങാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് കനം കുറഞ്ഞ മാതിരി ഈ രീതിയിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് കീറിയത്, ഒരു കുറച്ച് കറിവേപ്പില. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കടുകിട്ട് കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വന്നു കഴിയുമ്പം തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 5-6 കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതോ അല്ലെങ്കിൽ ഒരു 2 നുള്ള് കുരുമുളക് പൊടി ആയാലും ചേർത്താൽ മതി. അതുപോലെ 1 നുള്ള് മഞ്ഞൾ പൊടി, അതുകൂടെ ചേർത്ത് 1 സെക്കൻഡ് സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും ഇത് നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടും. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അതുപോലെ 1-2 നുള്ള് ഉപ്പ് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെള്ളം ഇത്രയും ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് സമയത്തേക്ക് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് സമയം ആയപ്പോൾ നമുക്ക് മൂട തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പാതി വേവേ ആയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് കറിയൊന്നുമില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക്, ഷെയർ, കമൻറ്റും ഒക്കെ വേണം. Thanks for watching.